ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 42 വർഷമായിട്ട് സ്ഥിരമായിട്ട് നൽകുന്ന ഒരു വഴിപാടും അതിൻ്റെ ചടങ്ങുകളുമാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പം ഇത് വരയ്ക്കുന്നത് നന്ദികേശിനെയാണ്. നന്ദികേശിൻ്റെ കാളത്തല എന്ന് പറയും, അത് നമ്മൾ വരച്ചെടുക്കുകയാണ്. നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള നേർച്ചയാണിത്. ഇത് വ്രതമൊക്കെ എടുത്തിട്ട് നല്ല ഭക്തിയോടെയും ശുദ്ധിയോടെയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രഭട മഹാദേവൻ്റെയും പാർവതിയുടെയും അതുപോലെ തന്നെ ഗണപതിയുടെയും മുരുകൻ്റെയൊക്കെ പ്രഭടയും വരയ്ക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് എഴുത്തിനും കാളയും ഉണ്ടാക്കിയാണ് നമ്മൾ മഹാദേവന് കെട്ടുകാഴ്ചയിൽ വഴിപാടായിട്ട് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ചടങ്ങുകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ദാ ആ നമ്മൾ വരച്ച കാളത്തലയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. എല്ലാ വർഷവും മുടങ്ങാതെ വരുന്ന ഒരാളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു സമയം, അതായത് നമ്മൾ പ്രഭട കയറ്റി ആ ഒരു സമയം കാളത്തലയൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാ വർഷവും നമ്മൾക്ക് ദർശനം തരുന്ന ഒരു നമ്മളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മളീ കാണുന്ന കരുനാഗം. കണ്ടില്ലേ, എല്ലാ വർഷവും വരും. നമ്മൾ അത്രയും ഭക്തിയോടെയും ശുദ്ധിയോടും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ പ്രഭടയൊക്കെ വെക്കുന്നിടത്ത് എല്ലാ വർഷവും വന്ന് നമ്മൾക്ക് അനുഗ്രഹം തന്നിട്ട് പോകുന്നതാണ്. അപ്പം ഇതാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഇതിൽ നടക്കുന്ന ഒരു ചടങ്ങ്. സ്ഥലത്തോട്ട അമ്പലത്തിലേക്കാണ് നമ്മളിത് വഴിപാടായിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഏകദേശം നമ്മളുടെ ആ വഴിപാടിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയായി, ലൈറ്റ് സെറ്റിംഗ് എല്ലാം ചെയ്ത് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മൾ ഈ ഒരു വഴിപാട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെ ചടങ്ങുകളാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ കാള ഒഴികെ 13 കരകളിൽ നിന്നുള്ള കാളകളാണ് വഴിപാടായിട്ട് ശ്രീ മഹാദേവ ക്ഷേത്രം തലത്തോട്ടയിലേക്ക് നൽകുന്നത്. Thank you.
ഇതാണ്.